കെ സുരേന്ദ്രന്റെ പുതിയ ന്യായീകരണം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ചാനൽ എംഡിമാർക്ക് അല്ലെങ്കിൽ ചാനലിന്റെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർക്ക് സി പി എം അയച്ചിട്ടുള്ള മെയിൽ എന്നുള്ള രീതിയിൽ ഒരു സാധനമായിട്ടൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സുരേന്ദ്രൻ എന്താ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ കരുതുന്നത്? ഈ നാട്ടിലെ ജനങ്ങളല്ല ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മറ്റ് മാതൃഭൂമിയോ അല്ലെങ്കിൽ മറ്റ് വലതുപക്ഷ ചാനലുകളെല്ലാം പറയും പോലെ വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്താശേഷി ഇല്ലാത്ത ആൾക്കാരാണെന്നാണോ കരുതുന്നത്? നിങ്ങളിപ്പോ വട്ടപൂജ്യമായതിന്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന ചാനലുകളാണെന്ന് സമർത്ഥിക്കാനാണ് സുരേന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്റേണൽ മെയിലാണ് മറ്റേ മെയിലാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരന് പെട്ടെന്ന് ഇതെന്താണെന്ന് മനസ്സിലാകണമെന്നില്ല. ഒരു പക്ഷേ ചാനലിന്റെ എഡിറ്റർമാർക്കെല്ലാം ഇത്തരത്തിൽ അയച്ചിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക. അവർ പറഞ്ഞ രീതിയിലാണോ ജനങ്ങളെല്ലാം വോട്ട് ചെയ്തു? അവർ നടത്തിയ സർവേ പ്രീ പോൾ സർവേ പ്രകാരമാണോ ജനങ്ങൾ സ്വാധീനിക്കപ്പെട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത് അല്ലെങ്കിൽ പിണറായി വിജയൻ വോട്ട് ചെയ്തത്? എന്താണ് സുരേന്ദ്ര, കുറച്ചൊക്കെ സാമാന്യ ബോധം വേണ്ടേ? പൊതുജനങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ആലോചിച്ചും കണ്ടിട്ടൊക്കെ പറയണ്ടേ? തോറ്റ് വട്ടപൂജ അടിച്ചു നിൽക്കുക, അതിനാണ് ഈ പറയുന്ന ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ടൊക്കെ വരിക. എന്നാൽ സ്വന്തം കഴിവുകളല്ല, താൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരു പാർട്ടി തോറ്റ് വട്ടപൂജ്യമാകുമ്പോൾ സുരേന്ദ്രൻ പുതിയ പുതിയ കാരണങ്ങൾ നിരത്തി അതിൽ നിന്ന് എസ്കേപ്പ് അടിച്ച് പോകാനാണ് ശ്രമിക്കുന്നത്. സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, സുരേന്ദ്രൻ ഒരു വമ്പൻ പരാജയം. സുരേന്ദ്രന്റെ ബോസായിട്ടുള്ള വി മുരളീധരൻ അതിനേക്കാൾ വലിയ പരാജയമായതാണ് ഈ പാർട്ടി തോൽക്കാൻ കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഒരു വിഭാഗം നേതാക്കന്മാർ തന്നെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയും മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പരാജയമായതുകൊണ്ടാണ്. പക്ഷേ സുരേന്ദ്രൻ മാത്രം പറയുന്നു എന്റെ കുഴപ്പമല്ല, ഇത് നാട്ടുകാരുടെ കുഴപ്പമാണ്, ഇത് എന്റെ പ്രശ്നമല്ല, ഞാൻ കാരണമല്ല തോറ്റത്, പിന്നെ ആര് കാരണമാണ് തോറ്റത്? ഈ പറയുന്നത് ജനങ്ങൾ കാരണമാണ് തോറ്റത്. ജനങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ല, നിങ്ങളെ പുച്ഛിച്ച് തള്ളി. ഈ പറയുന്ന സംവിധാനം ഈ നാട്ടിൽ വേണ്ട എന്ന് ജനങ്ങൾ ഉറപ്പിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടന്ന ശബരിമലയും ആചാരം ഒന്നും ജനങ്ങളുടെ നിത്യജീവിതവുമായി വലിയ ബന്ധമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ വിചാരിച്ചു ഇപ്പോൾ ആചാരം അങ്ങോട്ട് മൂന്ന് നേരം കലക്കി കുടിച്ചാൽ ഈ നാടിന്റെ പ്രശ്നം കഴിയുമെന്ന് ചിന്തിച്ച നിങ്ങൾ, ആ തരത്തിൽ മാത്രം ചർച്ചകളും ആ തരത്തിൽ മാത്രം നിങ്ങൾ തെരഞ്ഞെടുപ്പ് ആശയങ്ങൾ മുന്നേറ്റ് വെച്ചപ്പോൾ നിങ്ങളെ ജനം അംഗീകരിച്ചില്ല. നരേന്ദ്രമോദിയെ പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ശരണം വിളിപ്പിക്കുകയാണ്, നാട് നിങ്ങളെ നടത്തി ശരണം വിളിപ്പിച്ചു. അപ്പോ നിങ്ങൾ കരുതി അയ്യോ പ്രധാനമന്ത്രിയുടെ ശരണം വിളി കൊണ്ട് വോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു, ഞാൻ കോന്നിയിലും ജയിച്ചു മഞ്ചേശ്വരത്തും ജയിച്ച് ഡബിൾ MLA ആവാന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന നിങ്ങൾ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയിട്ട് ഇപ്പോൾ ചാനലുകാരെയും മറ്റുള്ളവരെയൊക്കെ ബഹിഷ്കരിച്ചാലോ അല്ലെങ്കിൽ ചാനലുകാരുടെ കുറ്റം കൊണ്ടാണ് ഞങ്ങൾ തോറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങളെ കേൾക്കുന്ന ജനങ്ങൾക്കും BJP അകത്തുള്ളവർക്ക് തന്നെ തോന്നും ഇതെന്തൊരു കിഴങ്ങ് സ്വഭാവമാണ് നിങ്ങളുടെ എന്ന് മാത്രമേ തോന്നുള്ളൂ. നിങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് പറയുക. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചില്ല, എനിക്ക് ഇനി ഈ കസേരയിൽ ഇരിക്കാൻ അർഹതയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ഹീറോയിസമെങ്കിലും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒന്നും പറയാതെ ഇതൊന്നും എന്റെ പ്രശ്നമല്ല, ഇതൊക്കെ നാട്ടുകാരുടെ പ്രശ്നമാണ്, പാർട്ടിയിലെ അണികളുടെ പ്രശ്നമാണ്, താഴെത്തട്ടിലുള്ളവരുടെ പ്രശ്നമാണ്, ഞാൻ മത്സരിച്ചു, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ പണി കൊടുക്കേണ്ടവർക്ക് പണി കൊടുത്തിട്ടുണ്ട്, ഒതുക്കേണ്ടവരെ ഒതുക്കിയിട്ടുണ്ട്, ചവിട്ടി മെതിക്കേണ്ടവരെ ചവിട്ടി മെതിച്ചിട്ടുണ്ട്, ആ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ നടത്തി ഞാൻ സേഫായിട്ടുണ്ട്. എന്റെ ബോസ് അല്ലെങ്കിൽ എന്റെ അണ്ണനായിട്ടുള്ള വി മുരളീധരൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ഞാൻ കേൾക്കുന്ന ഒരാളാണ്, വിനീതദാസനാണ്. അതുകൊണ്ട് എനിക്ക് മറ്റു കുഴപ്പമൊന്നും വരാനില്ല. ഈ വെട്ടി നിരത്തപ്പെട്ട വിഭാഗത്തിനെ ഇനി അവർ ഗ്രൂപ്പിസം കളിച്ച് പാർട്ടിയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അവരെ തന്നെ പിന്നെയും ബലിയാടാക്കി പാർട്ടിയിലെ രക്തസാക്ഷികളാക്കി ഏതെങ്കിലും മൂലയിൽ ചവിട്ടി ഒതുക്കാൻ പറ്റുമോ, കണ്ണീർ കടലാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പൊട്ടിത്തെറികൾ പലയിടത്തുമുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ആരൊക്കെ ചാനലുകളുടെ മുന്നിൽ വന്ന് കരയും എന്നൊക്കെ P. Velayudhan പോലുള്ളവർ നേരത്തെ കാണിച്ചു തന്നാണ്. ഈ പത്മകുമാറിനെ പോലുള്ളവർ ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെയൊക്കെ തോൽപ്പിച്ച രീതി കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറയേണ്ടി വരും. ആ രീതിയിലാണ് പല നേതാക്കന്മാരെയും ഇവർ പോയി തിരിഞ്ഞു നോക്കാതെ തോൽപ്പിച്ചു. പോരാത്തതിന് കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പറയുന്നുണ്ട് ജില്ലാ നേതൃത്വം വമ്പം പരാജയമാണ്. ജില്ലാ നേതൃത്വം മാത്രമല്ല സംസ്ഥാന നേതൃത്വം അതിനേക്കാളും വലിയ പരാജയമാണ്. BJPയിലുള്ളവർ തന്നെ അത് പറയുന്നുണ്ട്. ഈ പാർട്ടിയുടെ പുക കണ്ടതിന് ശേഷം മാത്രമേ ചിലർ ഇനി ഇതിൽ നിന്ന് വിട്ടുപോകുള്ളൂ അല്ലെങ്കിൽ അധികാര കസേരയിൽ നിന്ന് മാറൂ എന്നുള്ള ആക്ഷേപം പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. പല പ്രവർത്തകർക്കും ഇപ്പോൾ തലയെ തുണിയിടാതെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കാര്യം നാടിനീളെ BJP എന്നൊക്കെ പറഞ്ഞ് വലിയ അവകാശവാദങ്ങളും വലിയ വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നടന്ന സാധാരണപ്പെട്ട പ്രവർത്തകരുണ്ട് ഈ നാട്ടിൽ. അവർക്കിപ്പോൾ പൊതുസമൂഹത്തെ അല്ലെങ്കിൽ പൊതുജനത്തെ പോയി ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. ആ തരത്തിലുള്ള നാണക്കേടിന്റെ പടുകുഴിയിലാണ് ഈ പറയുന്ന പാവപ്പെട്ട പ്രവർത്തകർ കിടക്കുന്നത്. അവരെ അത്തരത്തിൽ കൊണ്ട് എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്കെന്ന് ചോദിച്ചാൽ സംസ്ഥാന നേതൃത്വത്തെ നയിക്കുന്ന K. സുരേന്ദ്രന്റെ തന്നെയാണ്. അതിലെന്താ ഇത്ര തർക്കം?
അപ്പോ നിങ്ങൾക്കിപ്പോ ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അപാര തൊഴിക്കട്ടിയുടെ ആൾക്കാരാണെന്ന് ഈ ബി ജെ പി നേതാക്കന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ലേ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ തെറ്റൊന്നുമില്ല, ഞാൻ വളരെ ശരിയാണ്, രണ്ട് മണ്ഡലത്തിൽ തോറ്റിട്ടാണ് നിങ്ങൾ ഒരു ഉറപ്പുമില്ലാതെ ഇപ്പോൾ പുറത്തിറങ്ങി ചാനലുകളെയും ബഹിഷ്കരിച്ച് ചാനലുകളെയും കുറ്റം പറഞ്ഞ് ഏതൊക്കെ തരത്തിൽ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഈ വട്ടപൂജ്യത്തെ മറയ്ക്കാൻ പുതിയ പുതിയ ഐഡിയകൾ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ഈ ഗിമ്മിക്സ് സാധാരണക്കാരന് മനസ്സിലാകുമെന്ന് സുരേന്ദ്രൻ ഒന്ന് മനസ്സിലാക്കി തന്നു. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു റൂമിനകത്തിരുന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങ് തട്ടിവിട്ടാൽ തന്റെ ഭാഗത്തുണ്ടായ തെറ്റ് ഇല്ലാതാകുമെന്ന് സുരേന്ദ്രൻ കരുതുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ഉണ്ടായ ഒരു വിഷയം, തലശ്ശേരിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയ സാഹചര്യം ഉണ്ടായി. അത് വെർച്വൽ യോഗത്തിൽ സുരേന്ദ്രന്റെ അടുത്ത് ചോദിച്ചപ്പോൾ സുരേന്ദ്രൻ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മറുപടി പറയാതെ പോവുകയാണ്. ഈ രീതിയിലൊക്കെ എസ്കേപ്പ് അടിച്ച് എത്ര കാലം സുരേന്ദ്രന് നിലനിൽക്കാൻ പറ്റും? നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ രക്തത്തിന് വേണ്ടി പാർട്ടിക്കകത്ത് തന്നെ മുറവിളി ഉയരുന്നുണ്ട്. പക്ഷേ ഒന്നും അറിയാതെ വീട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ് സുരേന്ദ്രനിപ്പോൾ. സുരേന്ദ്രനിപ്പോൾ കൊറോണ കാലമാണ്, എല്ലാവരും ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വീട്ടിൽ ഇരിക്കണം എന്ന ആഹ്വാനം കൊടുത്ത് ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു അവസരവും കൂടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് കൃത്യമായി പറയേണ്ടി വരുന്നത്. എന്തായാലും ബി ജെ പി രാഷ്ട്രീയം ഇപ്പോൾ ഏറെക്കുറെ കേരളത്തിൽ അപ്രസക്തമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോഴാണ് സുരേന്ദ്രൻ ഓരോ ദിവസം തെരഞ്ഞെടുപ്പ് തോറ്റത് സംബന്ധിച്ച് നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നതിന് ഏഷ്യനെറ്റാണ് ഉത്തരവ്, അല്ലെങ്കിൽ ഇന്റേണലി മീഡിയയ്ക്ക് അയച്ചു കൊടുത്ത മെയിൽ പ്രകാരം അവരെല്ലാം കൂടെ വോട്ട് സമാഹരിച്ച് സി പി എമ്മിന് കൊണ്ടു കൊടുത്തു എന്നുള്ള ധാരണയിലാണ് സുരേന്ദ്രൻ ഇരിക്കുന്നത്. സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഏത് ചാനൽ ബഹിഷ്കരിച്ചാലും വളരെ സന്തോഷം ഈ നാട്ടിലുള്ളൂ, നിങ്ങൾ പറയുന്ന പൊട്ടത്തരങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കാതിരിക്കും. നിങ്ങളുടെ ചിന്താശേഷിയും നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം കാര്യങ്ങൾ അറിവുണ്ട് കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് ജനം കൃത്യമായി മനസ്സിലാക്കാതിരിക്കാൻ ഒരു അവസരമാണ് നിങ്ങൾ ചാനൽ ബഹിഷ്കരിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ചാനലുകളും ദയവായി ഒന്ന് ബഹിഷ്കരിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് 2026 തെരഞ്ഞെടുപ്പിൽ ഇനി നിങ്ങളൊന്ന് പുറത്തു വന്ന് കണ്ടാൽ മതി. അതുവരെ എല്ലാവരും വായും പൂട്ടി വീട്ടിയിരുന്നാൽ ഈ നാട്ടിൽ കുറച്ച് സമാധാനം ഉണ്ടാകും, കുറച്ച് ശാന്തി ഉണ്ടാകും, കുറച്ച് മണ്ടത്തരങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിളമ്പാതിരിക്കാൻ പറ്റും, കുറച്ച് പേരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ കഴിയും. അതുകൊണ്ട് സുരേന്ദ്രൻ ഒരു കാര്യം ചെയ്യുക, ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടും പൂട്ടി ബി ജെ പിയുടെ ഓഫീസും പൂട്ടി ആ രണ്ട് ജാവിയായിട്ടൊന്ന് വീട്ടിൽ പോയി കുറച്ചു കാലം വിശ്രമ ജീവിതത്തിലേക്ക് പോയാൽ ഈ പറയുന്ന പാർട്ടി ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരും എന്നുള്ള യാഥാർത്ഥ്യം സുരേന്ദ്രനെ അറിയിക്കാൻ ആഗ്രഹിക്കുക.